മത്തങ്ങ തലയാ. നീ മാറ്, ഞാൻ രൺവീടെ അടുത്തിരിക്കട്ടെ. എന്താടാ നോക്കുന്നെ? അങ്ങോട്ട് എഴുന്നേറ്റ് മാറും. എടാ ദൽവീര, ഇത് എപ്പോഴാടാ തുടങ്ങാൻ പോ? എന്തായാലും ഞെട്ടിയ സ്ഥിതിക്ക് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തോടെ രൺവി. ഒന്നുമില്ലെങ്കിലും ഞാനിങ്ങോട്ട് വന്നതില് നിനക്ക് സന്തോഷമായെന്നെങ്കിലും ഞാൻ ആശ്വസിക്കട്ടെ. അത് അതേ കുഞ്ചൻ, നീ ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ നോക്കിക്കോ, വീരയ്ക്കും ഒരുപാട് സന്തോഷമാകും. വീരോട് എനിക്ക് എപ്പോഴും കുറച്ച് ദേഷ്യമുണ്ട്. ഞാൻ നിന്നെ ഓർത്ത് മാത്രമാ രൺവി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയല്ല കുഞ്ചൻ, വീരയ്ക്ക് നിന്നോട് ഒരുപാട് അടുപ്പമുണ്ട്. നീ നോക്കിക്കോ, നിനക്ക് വേണ്ടി അവൾ ചെയ്തതെന്താണെന്ന് നീ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കും. അപ്പൊ നിന്റെ ദേഷ്യം എല്ലാം മാറിക്കോളും. റബ്ബേ, രൺവീറും കുഞ്ചിനും എന്നങ്ങനെ ഒന്നിച്ചുണ്ടാവണേ. വീരേ, കുറെ നേരായില്ലോ, നീ ഇവിടെ എന്തെടുക്ക? നീ ഇതുവരെ റെഡി ആയില്ലേ? സമയം എത്രയായെന്ന് നിനക്ക് അറിയോ? നമ്മുടെ കയ്യിൽ അത്ര സമയമൊന്നുമില്ല, നീ ഒന്ന് വേഗം വാ. എന്തെന്നറിയില്ല, എനിക്ക് വല്ലാണ്ട് നെർവസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ റബ്ബേ. യു ആർ നെർവസ്? നീ ഇങ്ങനെ തമാശ അടിക്കല്ലേ വീരേ. നീ എത്ര സ്റ്റേജ് കണ്ടിട്ടുള്ളതാ, ആ നിനക്കാണോ നെർവസ്? അതുകൊണ്ടൊന്നല്ലടി. അതെ മോളെ, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ പ്ലേ അവസാനിക്കും മുമ്പ് ഞാൻ കരണ്ണ നമ്മുടെ പാടത്തിനടുത്തുള്ള മൈതാനമല്ലേ, അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും. നല്ല നിലവുള്ള രാത്രിയിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ കരണ്ണ പ്രപ്പോസ് ചെയ്യൂടി. എന്തൊരു പൊട്ട ഐഡിയ വീരേ ഇത്. ഈ പ്രൊപ്പോസ് എന്നൊക്കെ പറഞ്ഞ സിനിമ കാണുന്ന പോലെ അല്ല. ഞാൻ നിന്നിൽ നിന്ന് ഒരിക്കലും ഇത്ര പൊട്ട ഐഡിയ പ്രതീക്ഷിച്ചില്ല. ഇതിലിപ്പോ എന്താ ഇത്ര വലിയ കുറവ്? പ്ലീസ് ദയത് പിടിക്ക്. ശരി, പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വാ. നാടകം എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങണം. പിന്നൊരു കാര്യം, ഡയലോഗ് എല്ലാം മറന്നു പോവാതിരിക്കാൻ നീ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാൻ നോക്ക് വീരേ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം ഉണ്ടാവരുത്, പ്രേക്ഷകർക്ക് റിയൽ സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്യണം. പിന്നെ രാഞ്ചിയോട് ഡയലോഗ് പറയുമ്പോ ശരിക്കും ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യണം. വല്ലതും കേൾക്കുന്നുണ്ടോ? എന്റെ പൊന്നു മോളെ, നീ ഒരു ഉഗ്രൻ ഐഡിയ ആണല്ലോ തന്നത്. മോളെ, ഐ ലവ് യു ഫോർ ദിസ്. വാട്ട് ഐഡിയ! അയ്യോടി, ഐ മീൻ ഇതുപോലൊരു റൊമാൻറ്റിക് ബെറ്റർ വേ കരണ്ണെ പ്രപ്പോസ് ചെയ്യാൻ എനിക്കിനി കിട്ടില്ലടി പെണ്ണെ. ഞാൻ എന്റെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ട് തന്നെ കരണ്ണെ പ്രപ്പോസ് ചെയ്യാൻ പോവാടി. മോളിയം, ഓക്കേ ഓക്കേ, നോട്ട് ബാഡ് വീര. എന്തായാലും സൂപ്പർ ഐഡിയ ഇത്. ഞാൻ നിന്നെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ലേ, ഐ ആം സോ സോറി. ഇന്ന് ശരിക്കും കരണ്ട് ഉണ്ടല്ലോ, സ്റ്റേജിൽ കരണ്ട് അടിച്ച പോലെ നിന്നു പോവും. നിന്നെ ഇഷ്ടമാണെന്നും പറയും. നല്ല മധുരമാർന്ന ഈ സംഗീതം കേൾക്കുമ്പോഴെല്ലാം മനസ്സുകളിൽ സന്തോഷ തിരമാല ഉയരുന്നു. പ്രണയം, അത് മധുര സംഗീതം പോലെയാണ്. ആ മധുര സംഗീതം ഞങ്ങൾ ഇവിടെ കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു കഥ നമ്മുടെ പഞ്ചാബിലെ തെരുവുകളിൽ വളരെ കാലമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രണയകഥയാണ്, ഹീരയുടെയും രാഞ്ചയുടെയും പ്രണയാദ്രമായ കഥ. ഇങ്ങനെ ഒരു കഥ ഇന്നും നമുക്കിടയിൽ യുവത്വം തുടിക്കുന്ന ഹൃദയങ്ങളിൽ പ്രണയത്തിന്റെ തിരി തെളിയിക്കുകയാണ്. ഈ കഥ നമ്മെ ഇപ്പോഴും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നു. അനശ്വര പ്രണയത്തിന്റെ അമർ ചിത്രകഥയാണിത്. പ്രിയതമ്മനെയാണ് തിരയുന്നത് സഖി. എനിക്കും പ്രണയത്തിന്റെ ഭാഷ പഠിക്കുവാൻ ആഗ്രഹമുണ്ട്. ആ പ്രണയം അനുഭവിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. പ്രണയം എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണ്. നമുക്കും അത് അനുഭവിക്കണം. സഖി, പ്രണയം എന്റെ ഭാഗ്യത്തിൽ എഴുതിയിട്ടുണ്ടോ? നമ്മൾ
എന്റെ റബ്ബേ, എന്റെ പൊന്നുംകുടത്തിനെ കണ്ടോ? കണ്ണേറെ കിട്ടാതിരിക്കട്ടെ. എന്നാ എല്ലാരും കേട്ടോളൂ, ഒരു ചിത്രശലഭം ഇങ്ങനെ പറക്കുന്നത് ഞാൻ അവിടെ നിന്നേ കണ്ടതാ. അടുത്തു വന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്. അത് അത് പിന്നെ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നാട്ടുകാരെ, ഇവന് പേത് ലൈന എടുത്തിട്ടത്. ആ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. എടി ഹീരേ, എടി നീ, എടി നീ, ആ നീയാണ് ഹീര. എന്തൊരു സൗന്ദര്യാണെന്ന് നോക്കിക്കേ. അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിന്റെ എരുമയെ കാണാനില്ലേ? അയ്യോ ഇവളുടെ എരുമയെ കാണാനില്ലാന്ന്. അല്ലല്ല, അങ്ങനെയല്ല, ഞാൻ ആദ്യം പറഞ്ഞ മാച്ചേക്ക് ഇനി പറയാൻ പോണതാണ് ശരി. എടി എന്റെ ഹീരേ, ആ ഈ പൂന്തോട്ടത്തിന് അങ്ങനെ എന്തൊരു സവിശേഷതയാണ്. പട്ടുനൂൽ കൊണ്ട് കെട്ടി വലിച്ചാണോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? You crazy. പെങ്ങളെ, നാട്ടുകാരെ, ഹീരേ നീ ഇന്ന് അതിസുന്ദരിയാണ് കേട്ടോ. നിന്നെ കണ്ടപ്പോ മുതൽ ചെടികളും മരങ്ങളും സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അയ്യോ, എന്റെ രാജയുടെ രൂപവും ഭാവവും ഇത്തിരി കട്ടിയാണെങ്കിൽ എന്താ, എന്റെ പ്രിയതമൻ എന്ത് മധുരമായിട്ടാ സംസാരിക്കുന്നത്. രാജേ, നീ വെറും കൈയോടെയാണോ വന്നത്? എനിക്ക് സമ്മാനമൊന്നുമില്ല. ഓഹോ, നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഏത് സമ്മാനവും തുച്ഛമാണ്. എന്റെ ചീരേ, അങ്ങനല്ല ഹീരേ, ആ എന്റെ ഹീരേ, ആ നിനക്ക് ഞാനൊരു വലിയ സമ്മാനം തരുന്നുണ്ട്. റബ്ബുണ്ടാക്കിയ സമ്മാനമാണത്. ആ അതെ, അത് എനിക്കറിയാം എന്റെ രാജയുടെ മനസ്സ് അതിലോലമാണെന്ന്. അതുകൊണ്ടല്ലേ ഈ പൂ പറിച്ചെടുത്താൽ ചെടിയുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി ചെടിയോടെ പിഴുതെടുത്തത്. ഇപ്പൊ പൂക്കൾക്കും ചെടികൾക്കും ഇലകൾക്കും ഒന്നും പ്രശ്നമല്ല. ഞാനിതിൽ നിന്ന് ഒരു പൂ പറിച്ചെടുത്തോട്ടെ? അത് പറ്റില്ല ഹീര, ഇത് നീ മുഴുവൻ എടുക്കണം. എനിക്ക് വേണ്ട രാജേ, എനിക്കൊരല്പം വൈകുന്നുണ്ടേ, നമുക്ക് നാളെ കാണാം. നിനക്ക് രാജിയാവാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. വാശി പിടിച്ച് ഞെളിഞ്ഞു കയറി നിന്നിട്ട് ഇപ്പൊ എന്തായി? ഇത്രയും കഷ്ടപ്പെട്ടത് മുഴുവൻ കൊളാക്കിയില്ലേ റബ്ബേ, ഞാനിനി എന്ത് ചെയ്യും? ഒന്ന് പതുക്കെ പറ. നീ വലിയ ഹീര ആയിരുന്നല്ലോ, ഇവൾ മര്യാദക്ക് ഡയലോഗ് പറഞ്ഞിട്ടില്ല, അതാ എനിക്കും തെറ്റിയത്. ഇവളോട് മര്യാദക്ക് ഡയലോഗ് പഠിക്കാൻ പറ. എന്നിട്ട് തെറ്റ് കണ്ടുപിടിക്കാൻ വന്നിരിക്ക. ഒന്ന് പോട കള്ള, നീ മിണ്ടി പോവരുത്. നീ എന്നാ എന്ത് ചെയ്യുന്ന? നിങ്ങൾ രണ്ടുപേരും ബഹളം ഉണ്ടാക്കുന്ന നിർത്ത്, പുറത്തിരിക്കുന്നവരത് കേക്കും. പിന്നൊരു കാര്യം, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അത് ഓർത്ത് വഴക്കിട്ടിട്ട് കാര്യമില്ല. ഇനി വരുന്ന ഒരു സീനിലും പ്രശ്നം ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കാം. നിങ്ങളോടും കൂടിയാ ഞാൻ പറഞ്ഞത്, ഇനി വരുന്ന ഒരു സീനിൽ ഒരു കുഴപ്പം ഉണ്ടാവരുത്. അയ്യോ, ഞാൻ ഇനി എന്താടി ചെയ്യാ? ഈ ബൽദേവിന്റെ കൂടെ കൂടി ഞാനും എന്റെ ഡയലോഗ്സ് എല്ലാം മറന്നു. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പ ആകെ നെർവസ് ആയിരിക്കാം. ഈ നാടകത്തിനിടയിലൂടെ കരണെ പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്റെ പ്രണയ അവനെ അറിയിക്കാൻ പറ്റിയ അവസരമായിരുന്നു ഇത്. ഈ പൊട്ടം ബൽദേവ് ഇടയ്ക്ക് കയറി എന്റെ പ്ലാൻ എല്ലാം കൊളമാക്കിയല്ലോ. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡോണ്ട് വറി. നീ നിന്റെ ഡയലോഗ്സ് ഒക്കെ ഒന്നുകൂടി ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്ക്. ഞാൻ പോയിട്ട് അടുത്ത സീനിലേക്കുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ രൺവി, ഈ ഹീര രാജയുടെ കഥ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാ. പക്ഷേ ആ കഥ എനിക്ക് ശരിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് ഒന്ന് പറഞ്ഞുതരോ രൺവി? അത് നല്ല രസമുള്ള കഥയാട്ടോ കുഞ്ചൻ.
നമ്മുടെ നായിക ഹീര ഉണ്ടല്ലോ, അവൾ ഈ രാഞ്ചിയുടെ ഓടക്കുഴലിന്റെ മധുര സംഗീതം കേട്ട് കേട്ട് അവനെ പ്രണയിക്കാൻ തുടങ്ങി. അതുപോലെ രാഞ്ചിയെ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പ്രണയത്തിന് ആരുടെയോ കണ്ണുപറ്റി. ഹീരയെ മറ്റെവിടേക്കോ കല്യാണം കഴിച്ചയച്ചു. അപ്പോ രാഞ്ച ആ വിഷമത്തിൽ സന്യാസമായിട്ട് മാറി. പക്ഷെ റബ്ബ് അവർ വീണ്ടും ഒന്നിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നായി. പിന്നീട് അവർ പഴയതിനേക്കാൾ കൂടുതൽ പ്രണയിച്ചു തുടങ്ങി. പക്ഷേ വിധി അവരെ വീണ്ടും കൈയൊഴിഞ്ഞു. അവരുടെ വിവാഹം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഹീര വിഷം തേണ്ടി മരിക്കുകയായിരുന്നു കുഞ്ഞൻ. ആ വിഷമത്തില് രാഞ്ചിയും വിഷം കഴിച്ചു മരിച്ചു. ചിലപ്പോ ചിലരുടെയൊക്കെ ജാതകത്തില് സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല, ശരിയല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രണയത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തി സ്വയം അവന്റെ വിധി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് തുറന്നു പറയാൻ ധൈര്യമില്ലെങ്കിൽ അവന്റെ പ്രണയം മുന്നോട്ട് പോകുന്ന എങ്ങനെയായി പറയുന്നേ? പ്രണയം വിജയകരമാകണമെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് അത് പ്രണയിനിയോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം, അല്ലേ രൺവീ? ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാ ശരി, സാറ് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ സാർ, സാറിന്റെ എല്ലാ സോളാർ പാനൽസും നാളെ വൈകുന്നേരത്തിനകം ഡൽഹിയിൽ എത്തിക്കോളും. ഓക്കെ സാർ. വീര, കരൺ, നീ ഇപ്പൊ ആരോടാ സംസാരിച്ചേ? സോളാർ പാനൽ എല്ലാം തിരിച്ച് ഡൽഹിയിലേക്ക് എന്തിനാ? അതെ വീരാം, ഞാനത് ആക്ച്വലി ആ ഡീലറിന് പാനൽസ് തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. അത് മാത്രമല്ല, നീ ഈ ഗ്രാമത്തിന് കൊടുത്ത പ്രോമിസ് പാലിച്ചു കഴിഞ്ഞല്ലോ. ഗ്രാമത്തിൽ കറണ്ടും വന്നു, അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഓവർ. വാട്ട്? കരൺ, ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞോ? പ്രോമിസ് പാലിക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അവസാനിക്കുന്നില്ല കരൺ. നിനക്കറിയാലോ കരൺ, നമ്മൾ ആ സോളാർ പാനൽ എടുത്തു മാറ്റിയ ഈ ഗ്രാമം പിന്നെ ഇരുട്ടിലാവും. പാടത്തേക്ക് വെള്ളം എത്തിക്കാൻ പറ്റില്ല. വേണ്ട കരൺ, ഇലക്ട്രിസിറ്റി തിരിച്ചു കിട്ടുന്നത് വരെ നമ്മൾ സോളാർ പാനൽസ് അവിടെ നിന്ന് എടുത്തു മാറ്റരുത്. വീരാം, എനിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ ഈ സോളാർ പാനൽസ് എല്ലാം ക്യാഷ് കൊടുത്താലും കിട്ടൂ, സൗജന്യമായി ആരും തരില്ല. അത് മാത്രല്ല വീര, നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കറണ്ട് എത്തിക്കാമെന്ന് വല്ല കോൺട്രാക്ടും എടുത്തിട്ടുണ്ടോ? നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് നല്ലതായിരുന്നില്ലേ? ആ ഗുരുപ്രസാദ് ദേഷ്യപ്പെട്ട് ഈ ഗ്രാമത്തിലേക്കുള്ള കറണ്ട് കട്ടിയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അതിനു ബദലായി നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയുള്ളൂ. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിങ്ങനെയൊക്കെ ചെയ്തത്. എന്താ ഇത് കരൺ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? വേറൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെ നമുക്ക് ആ സോളാർ പാനൽ അവിടെ എടുത്ത് മാറ്റാൻ പറ്റില്ല. നീ എന്തൊന്നും മനസ്സിലാകാത്തത് പോലെ പറയുന്നേ. നമ്മൾ ആ പാനൽസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണ്ടേ? അതിന്റെ പ്രഷർ മുഴുവൻ അനുഭവിക്കുന്നത് ഞാനാ. എന്നാ പിന്നെ നിനക്ക് ഇതൊക്കെ നേരത്തെ എന്നോട് പറയാറില്ലേ കരൺ? നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ഇത്രയും വലിയൊരു കാര്യം എന്നോട് ഒളിപ്പിച്ചത് എന്തിനാ? കരൺ, എനിക്കിപ്പോ അറിയണം, ഇത്രയും വലിയൊരു ഡിസിഷൻ നിനക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിഞ്ഞത് എങ്ങനെയാ? അതിന്റെ കാരണം എന്താണെന്ന് പറയ്. ഇതിന്റെ ഫ്യൂച്ചറിന്റെ പ്രശ്നമായിരുന്നു വീര. ഫ്യൂച്ചർ? കരൺ, ഇതിനിടയ്ക്ക് നിന്റെ ഫ്യൂച്ചർ കടന്നു വന്നത് എങ്ങനെയാ? വീര, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക, എന്നിട്ടത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ പ്ലീസ്. വീര, ആ ഗുരുപ്രസാദ് സാർ എനിക്കൊരു ബിസിനസ് ഓഫർ ചെയ്തു. ഗുരുപ്രസാദോ? കോർപ്പറേറ്റർ ഗുരുപ്രസാദോ? നമ്മുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് ഗുരുപ്രസാദ് എങ്ങനെയാ കടന്നു വന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ,
ഹീരാം ഗുരുപ്രസാദ് സാർ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിരുന്നു. ഐ ഡോണ്ട് ബിലീവ് അദ്ദേഹം എനിക്ക് എത്ര വലിയ ബിസിനസ് ഓഫർ ചെയ്തെന്നറിഞ്ഞ നീ ഞെട്ടിപ്പോവും. ഐ മീൻ യു വോണ്ട് ബിലീവ് ഇറ്റ്. ഇവിടുന്ന് 15 കിലോമീറ്റർ അപ്പുറത്ത് എനിക്കൊരു ലാൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ ഹീരാം, ആ ലാൻഡിൽ ഞാൻ എന്റെ ബിസിനസ് സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്, എന്റെ സ്വന്തം ഫാക്ടറി തുടങ്ങാനായിട്ട്. എന്റെ ഡ്രീം എനിക്ക് പൂർത്തീകരിക്കണം ഹീരാ. നീ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങളുടെ ഗ്രാമത്തിലെ പാനൽസ് എല്ലാം എടുത്തോണ്ട് പോവാ, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് വീര. ദേ നോക്ക് വീര, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. എൻ്റെ ഡ്രീമും എൻ്റെ കരിയറും ഫ്യൂച്ചറും എല്ലാം എനിക്ക് പ്രധാനമാണ്. അത് മാത്രമല്ല, ഗുരുപ്രസാദ് സാർ ഒരു നിബന്ധനയും വെച്ചിരുന്നു. ആ സോളാർ പാനൽസ് മുഴുവൻ തിരിച്ചു കൊടുക്കണം. But I hope you understand, Veera. Veera, ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് വളരെ വലുതാണ്. എന്റെ ജീവനേക്കാൾ പ്രാധാന്യമുള്ളത്. കരൺ, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സുണ്ടായി? നീ ഇത്രയ്ക്ക് സെൽഫിഷ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. വീര, ഇത് സെൽഫിഷിന്റെ കാര്യമൊന്നും അല്ല, ഇത് പ്രാക്ടിക്കൽ ലൈഫാണെന്ന് മനസ്സിലാക്ക. എനിക്കങ്ങനെ മണ്ടത്തരം കാണിക്കാനൊന്നും പറ്റില്ല. അതുമല്ല, ഞാൻ ആർക്കു വേണ്ടി എൻ്റെ കരിയർ കളയണം? ഈ ഗ്രാമീണർക്ക് വേണ്ടിയോ? അങ്ങനെ ചെയ്യാൻ ഇവരുമായിട്ട് എനിക്ക് എന്താ ബന്ധം? പിന്നെ നീ ഒന്ന് മനസ്സിലാക്കി വീര, നീ ഇപ്പം കുറച്ചധികം സെന്റിമെന്റൽ ആകുന്നുണ്ട്. നീ ഇതൊന്ന് സമാധാനമായിട്ട് ആലോചിച്ച് നോക്ക്, അപ്പം നിനക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. I'm not wrong. I'm not blind. നിന്റെ മനസ്സിൽ എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയാം. വിരാം, ഐ ഓൾസോ ലൈക്ക് യു. ഐ റിയലി ലൈക്ക് യു. നമുക്കിതൊന്ന് തുടങ്ങി വെച്ച് നോക്കാം. ബട്ട് നീയും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വിരാം, I'm not blind. നിന്റെ മനസ്സിൽ എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയാം. വിരാം, ഐ ഓൾസോ ലൈക്ക് യു. ഐ റിയലി ലൈക്ക് യു. നമുക്ക് ഈ ഒരു ബന്ധം ഒന്ന് തുടങ്ങി വെച്ച് നോക്കാടോ. ബട്ട് നീയും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് നമ്മുടെ ഫ്യൂച്ചർ തന്നെ മെച്ചപ്പെടുത്തുമായിരിക്കും. നീ എന്തെടുക്ക ഇവിടെ? ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ അന്വേഷിക്കുന്നു. വാ വാ, അടുത്ത സീൻ തുടങ്ങാറായി. വേഗം വാ, ഒന്ന് വാടി. മുഹൂർത്തമിതാ സമാഗതമായിരിക്കുന്നു, അവരുടെ പ്രണയമിതാ പുനഃസമാഗമമായിരിക്കുന്നു. നമ്മുടെ ഹൃദയമിടിപ്പുകൾ വർദ്ധിച്ചു വരും. അവളുടെ മനസ്സിലുള്ളതൊക്കെ അവനോടിതാ തുറന്നു പറയാൻ പോകുന്നു. മറച്ചു വെക്കണ്ട, ഈ കണ്ണുകൾ എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു മക്കളെ. ഇനി നീ ആയിട്ട് പറഞ്ഞോ, നിന്റെ ഹൃദയത്തിൽ എന്റെ സ്ഥാനം എന്താണ്? എല്ലാം ഞാൻ തന്നെ പറഞ്ഞോ? നീ അങ്ങ് പറഞ്ഞു കൊടുക്കണേ. അപ്പ എല്ലാം മറന്നല്ലേ? നിന്റെ മനസ്സിൽ എന്താണ് ഞാൻ ചോദിച്ചത്? മനസ്സിൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഇനി വലിയ പ്രയോജനമൊന്നുമില്ല. എന്താ പ്രണയം എന്താണെന്നറിയോ? ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ വലിയൊരു വികാരം.
സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും പ്രണയമാവില്ല. ഇതെല്ലാം കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. എടി നീ എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ എന്റെ അടുത്ത ഡയലോഗ് പറയേ. അതല്ലേ ശരി, എന്ത് പറയണത്? നീ എന്തിനാടി അവനെ നോക്കണേ, എന്നെ നോക്ക്, ഇങ്ങോട്ട് നോക്കടി, ശരിക്കുള്ള ഡയലോഗ് പറയടി. ഞാനത് എന്റെ പ്രണയം നിന്നെ അറിയിക്കാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. ആരും പറഞ്ഞത് കാര്യമാക്കല്ലേ. എടി ഹീരേ, നിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്നുള്ള കാര്യം നീ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഇപ്പൊ നമുക്ക് അത്യാവശ്യം വേറൊരു കാര്യമാണ്. എടി ഞാനുണ്ടല്ലോ നിന്നെ, എടി ഞാൻ നിന്നെ ഒത്തിരി 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടടി ഹീരേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. പ്രണയം എന്നാൽ എന്താണ്? പ്രണയം എന്നാൽ നമ്മുടെ മനസ്സിലെ വലിയൊരു വികാരമാണ്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും പ്രണയമാവില്ല. കൈകൂപ്പിക്കൊണ്ട് മാപ്പ് പറയുകയാണ്. എന്നോട് നിങ്ങളെല്ലാം ക്ഷമിക്കണം. ഇങ്ങനൊരു തരം താഴ്ന്ന വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാ. നമ്മളെല്ലാവരും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട ഗുരുപ്രസാദിനോട് പോരാടുന്നത്. ആ ഗുരുപ്രസാദ് കരണ്യ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു.